Hi guys, welcome back to Debug Media. In this tutorial, we will inline and block element Tamil. That's how CSS will implement it. For example, I have a div tag. This div tag is a block element. So, I will just a text. If we have a text, we will have a paragraph. We will have a text. So, this div is a text. I have a tag. But, we will separate it. Style ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ നമുക്ക് ഹെഡറും പാരഗ്രാഫും വേണമെന്ന് വെച്ചാലായിരിക്കും നമ്മൾ h1 ഉം p ഇടുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഏതാണ് സൈസ് അറിയില്ല പക്ഷെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഇഷ്ടമുള്ള സൈസ് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഡിഫ് ടാഗിൻ്റെ ഉള്ളിലിട്ടിട്ടും കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഇട്ടു അപ്പോൾ നോർമൽ ഫോണ്ട് സൈസിലാണ് വരിക ഇനി ഇതിനുള്ളിൽ പോയിട്ട് ഞാൻ ഡിഫ് ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച് കൊടുക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും ഈ ഓറഞ്ച് ഫുള്ളായിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഡിഫ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എലിമെൻ്റ് ആണ് ഇനി നമുക്കൊരു ഇൻലൈൻ എലിമെൻ്റ് എക്സാമ്പിൾ നോക്കാം സ്പാൻ ടാഗ് എന്ന് പറഞ്ഞത് ഒരു ഇൻലൈൻ എലിമെൻ്റ് ആണ് അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അത് എത്ര ഉണ്ടോ എടുത്ത് അത്ര മാത്രമാണ് ഈ ടാഗ് എടുക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഹെഡിങ് കൊടുക്കാം എന്നിട്ട് ഇതിനുള്ളിൽ പോയിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് സ്പാൻ ഇടാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹെഡിങ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ കളറും അവസാനിക്കുന്നത് കാരണം വെടുത്ത് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേറെ സ്പാൻ ടാഗ് ഇടുന്നെങ്കിൽ അത് ഈ സെയിം ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഇതിപ്പോൾ കളർ സെയിം ആയതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടാവില്ല നമുക്ക് വേറൊരു സൈഡിൽ ടാഗ് ഇട്ടിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പോയിട്ട് മാർജിൻ ബോട്ടം കൊടുത്തിട്ട് ഒരു 15 പിക്സൽ കൊടുക്കാം ഓ 15 പിക്സൽ കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടിക്കോളും നമ്മൾ മാർജിൻ പ്രോപ്പർട്ടി പഠിച്ചല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കൂട്ടുന്നത് അതായത് ഈ കണ്ടൻറ്റും പുറത്തുള്ള കണ്ടൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് മാർജിൻ നമ്മൾ മാർജിൻ ട്യൂട്ടോറിയൽ പഠിച്ചതുപോലെ അപ്പോൾ അഥവാ നിങ്ങൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക എന്നാലാണ് മാർജിൻ പ്രോപ്പർട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ ഞാനിവിടെ എന്ത് ഇൻലൈൻ എലിമെൻ്റ് ഇടുന്നു അതെല്ലാം ഈ സെയിം ലൈനിലായിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോവാം ഫോർ എക്സാമ്പിൾ ബട്ടൺ ടാഗ് അതൊരു ഇൻലൈൻ ടാഗാണ് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സെയിം ലൈനിൽ തന്നെ കണ്ടിന്യൂ ആവും അപ്പോൾ ഇവിടെ ഒരു എന്തായാലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം ഇവിടെ അത് ആഡായി ഇനിയിപ്പോൾ വേറെ ഒരു ഇൻലൈൻ ടാഗാണ് ഇൻപുട്ട് ടാഗ് അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഇൻലൈൻ ടാഗാണ് അപ്പോൾ അതുകൊണ്ട് സെയിം ലൈനിൽ പോവും പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഒരു ഡിഫ് ടാഗ് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡിഫ് ടാഗ് വേണ്ട ഒരു h1 ഓ p ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ഹായ് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്താൽ അത് വേറെ ലൈനിലാണ് വരിക കാരണം അതൊരു ബ്ലോക്ക് എലിമെൻ്റ് ആയതുകൊണ്ട് p ടാഗ് h1 ടാഗ് ഇതെല്ലാം ബ്ലോക്ക് എലിമെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേറെ വേറെ ലൈനിൽ വരുന്നത് ഇവിടെ ഞാൻ വെൽക്കം കൊടുത്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതും വേറെ ലൈനിലാണ് കാരണം അതൊക്കെ ബ്ലോക്ക് എലിമെൻ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഇൻലൈനും ബ്ലോക്കും പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കാം CSS ഉപയോഗിച്ചിട്ട് അതിനായി നമ്മൾ ആദ്യം ചെയ്ത എല്ലാത്തിടത്ത് റിമൂവ് ചെയ്യാം ഡിവ് മാത്രം വെക്കാം എന്നിട്ട് ഇവിടെയും ഈ സ്പാൻ ടാഗ് റിമൂവ് ചെയ്യാം ഇപ്പോൾ നമ്മളിൽ ഒരു ബ്ലോക്ക് എലിമെൻ്റ് ഉണ്ട് ഇനി ഇതേപോലെ നമുക്ക് വേറൊരു ഡിവും കൂടി ഉണ്ടാക്കാം ഇതിനുള്ളിൽ നമുക്ക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഇടാം ഇപ്പോൾ നമുക്ക് രണ്ട് സെക്ഷൻ കിട്ടി ഇപ്പോൾ ഈ രണ്ട് സെക്ഷൻ ഉള്ളത് ബ്ലോക്ക് എലിമെൻ്റ് ആണ് അത് ബ്ലോക്കാണല്ലോ ഡിഫോൾട്ട്ലി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒരു ലൈനിലാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുക ഈ ഡിസ്പ്ലേൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇൻലൈനോ വേണ്ടത് ബ്ലോക്കോ വേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുക ഡിഫോൾട്ടിലി അത് ബ്ലോക്കാണ് അപ്പോൾ നമുക്കത് ഇൻലൈൻ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇൻലൈൻ എന്ന് കൊടുത്താൽ മതി ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും സെയിം ലൈനിലായി ഇപ്പോൾ എത്രയാണോ ആ കണ്ടൻറ്റ് വലിപ്പം അത്ര മാത്രം എടുത്തെടുക്കുള്ളൂ കാരണം ഇതിപ്പോൾ രണ്ടും ഇൻലൈൻ പ്രോപ്പർട്ടിയായി മാറിയിരിക്കണം ഇൻലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വന്നാലും സെയിം ലൈനിലായിരിക്കും ഇരിക്കുക ഇവിടെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാനായി കുറച്ച് ടെക്സ്റ്റ് ഇടുന്നു ഓക്കെ ഈ ടെക്സ്റ്റ് ഇപ്പോൾ സെയിം ലൈനിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുക കാരണം അത് ഇൻലൈനാണല്ലോ അപ്പോൾ എത്ര ടെക്സ്റ്റ് വന്നാലും ഒരു ലൈനിലായിരിക്കും കിടക്കുക ഇതിപ്പോൾ സ്ക്രീനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആ ടെക്സ്റ്റ് ഇങ്ങനെ അടിക്കടിയിലേക്ക് പോവും പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഹെഡിങ് എവിടെയാണ് അവസാനിക്കുന്നത് അതിൻ്റെ സൈഡിലായിരിക്കും ഇത് തുടങ്ങുന്നത് അത് ഇൻലൈൻ ആയതുകൊണ്ടാണ് പിന്നെ ഒന്നുണ്ട് ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് വർക്ക് ആവണം നോക്കാം ഈ ഇൻലൈൻ ബ്ലോക്ക് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് കുറച്ച് കുറക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് ഈ വിൻഡോ പുറത്തേക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ക്ലിയറായി കാണും ഇനി നേരത്തെ നമ്മൾ കണ്ടു ഈ വിൻഡോ ചെറുതാവണതിനനുസരിച്ചിട്ട് ഈ ടെക്സ്റ്റ് ഓരോന്നോരോന്നായി അടിയിലേക്ക് വന്നു പക്ഷേ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്താലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബ്ലോക്ക് എലിമെൻ്റ് ആയിട്ടും ഇൻലൈൻ ആയിട്ടും ആക്ട് ചെയ്യും അതായത് ഇപ്പോൾ ഇൻലൈൻ ആണ് പക്ഷേ ഈ ടെക്സ്റ്റ് എപ്പോൾ സ്ക്രീനിൻ്റെ അവസാനം മുട്ടുന്നോ അതപ്പോൾ ബ്ലോക്കായി മാറും
എക്സാമ്പിൾ ഇപ്പോൾ ദാ ഞാനിത് ചെറുതാക്കി കഴിഞ്ഞിട്ട് ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ മൊത്തം സാധനം താഴത്തേക്ക് പോകും, അപ്പോൾ ബ്ലോക്ക് എലമെൻ്റ് ആയി കൺവേർട്ട് ആവും. ഞാനിത് തിരിച്ച് പഴയ പോലെ ആക്കിയാൽ അതേപോലെ ഇൻലൈനായി മാറും. അപ്പോൾ ഇത് ഇൻലൈൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മെക്കാനിസം ആണ്. ഇത് നമ്മൾ റെസ്പോൺസീവ് മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം നമുക്ക് വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ടാബ് വ്യൂവും മൊബൈൽ വ്യൂവും ഡിസൈൻ ചെയ്യണം. എന്നാലാണ് ടാബ് യൂസ് ചെയ്യുന്നവർക്കും മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കും ബ്രൗസർ തുറന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ വെബ് മാത്രമല്ലല്ലോ ഡിസൈൻ ചെയ്യുന്നത്, വെബ് മാത്രം ഡിസൈൻ ചെയ്താൽ മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് മീഡിയ ക്വയറീസ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉള്ളത്. അത് നമ്മൾ ഫ്യൂച്ചർ ട്യൂട്ടോറിയൽസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റെസ്പോൺസീവ് ചെയ്യുക. ആ ടൈമിൽ ഈ ഇൻലൈൻ ബ്ലോക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്നതാണ്. കാരണം നമുക്ക് കണ്ടൻറ്റൊക്കെ മൊബൈലിൻ്റെ വിഡ്ത് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ കണ്ടൻറ്റ് ഇല്ല എന്ന് വിചാരിച്ചു. ഇത് സാധാ ഒരു സ്ക്രീനിൻ്റെ ലേഔട്ട് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു സൈഡ് ബാറും അതിൻ്റെ സൈഡിൽ വേറൊരു ബാറും കൂടിയും ഉണ്ടാക്കാം, ഒരു കണ്ടെയ്നർ പോലെ. ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഓ സോറി, ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്നും കിട്ടില്ല. കാരണം അതിൻ്റെ ഒരു കണ്ടൻറ് ഇല്ല. ഇതിന് നോ കണ്ടൻറ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് ഹൈറ്റും ഇല്ല വിഡ്ത്തും ഇല്ല. അപ്പോൾ ആയി നമുക്ക് അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഡിഫൈൻ ചെയ്യാം. വിഡ്ത്ത് ഒരു 300 പിക്സൽ കൊടുക്കാം, ഹൈറ്റ് ഒരു 500 പിക്സൽ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം ഒരു ലൈറ്റ് ബ്ലൂ. 3 റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും അടുത്തടുത്തായി കിട്ടും. പക്ഷേ ഇതിപ്പോൾ സെയിം ഡിവ് ആയതുകൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. നമുക്കിവിടെ ഇതിനൊരു ബ്ലോക്ക് 1 എന്ന് ബ്ലോക്ക് 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ID ആയതുകൊണ്ട് ഹാഷ്ടാഗ് ഇട്ടിട്ടാണ് വിളിക്കുന്നത്. ബ്ലോക്ക് 2, എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഓറഞ്ച് കൊടുക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിപ്പോൾ അടിയിലടിയിലായിട്ട് കിടക്കുന്നത്. കാരണം ഇത് ബ്ലോക്ക് എലിമെൻ്റ് ആണ്. അപ്പോൾ ബ്ലോക്ക് എലിമെൻ്റിൻ്റെ റൂൾ അറിയാമല്ലോ, മേൽ ടോപ്പ് ടു ബോട്ടം ഓർഡർ എന്നാണ്. അപ്പോൾ മേലിൽ നിന്ന് താഴോട്ടായിരിക്കും ബ്ലോക്ക് എലിമെൻ്റ് വർക്ക് ആവുന്നത്. ഇനി നമുക്ക് ഇത് സൈഡ് ബൈ സൈഡ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് കൊടുക്കും. ഇത് കൊടുത്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ സൈഡ് ബൈ സൈഡ് കിട്ടി. കാരണം ഇതിപ്പോൾ ഈ ഡിവൻ ആണല്ലോ, അപ്പോൾ രണ്ട് ഡിവനും അത് എഫക്റ്റ് ആവും. ഇതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൻ്റെ അവസാനം മുട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ താഴോട്ട് പോകും. അപ്പോൾ ഇത് ഈ കേസിലാവുമ്പോൾ മൊബൈലിൻ്റെ ഒരു കേസിലാണെങ്കിൽ ഇതിപ്പോൾ മൊബൈൽ യൂസറിന് നല്ല എളുപ്പമായിരിക്കും. കാരണം മറ്റേതാകുമ്പോൾ അവർക്ക് സൂം ഇൻ ചെയ്യണം, സൂം ഔട്ട് ചെയ്യണം, ഈ കണ്ടൻറ് വായിക്കണം, ഇപ്പോൾ സെയിം ലൈനിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ കേസിലിപ്പോൾ മൊബൈൽ യൂസേഴ്സിനും എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് നല്ല ഉപകാരമാണ്. ഇനിയിപ്പോൾ ഈ കേസിലിപ്പോൾ എനിക്കിപ്പോൾ താഴോട്ട് കൊണ്ടുപോകണ്ട, ഇൻലൈൻ കൊടുത്താൽ അത് വർക്കാവോ അത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ വെച്ച് ഈ ബ്ലോക്ക് എലിമെൻറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് രണ്ടും കാണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടൻറ് എത്ര വലുപ്പമുണ്ടോ അത്രമായിരിക്കും ആ കണ്ടെയ്നറിൻ്റെ വലിപ്പം. അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എത്ര ഹൈറ്റും വിഡ്ത്തും കൊടുത്താലും അത് എടുക്കില്ല. കാരണം അത് ഇൻലൈനാണ്, കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് അതിന് ഹൈറ്റും ഇല്ല വിഡ്ത്തും ഇല്ല. പക്ഷേ ഇതിനുള്ളിൽ ഇപ്പം ഞാൻ വെൽക്കം എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. കാരണം ഇതിനിപ്പോൾ ഒരു കണ്ടൻറ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അങ്ങനെയാണ് ഇൻലൈൻ വർക്ക് ആവുന്നത്. കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഡിസ്പ്ലേ ആവുള്ളൂ ഇൻലൈൻ. പക്ഷേ ബ്ലോക്ക് കൊടുക്കുമ്പോൾ അത് ബ്ലോക്ക് ആയിട്ടുമാണ് ട്രീറ്റ് ആവുന്നത്, ഇൻലൈനും ബ്ലോക്കും. അതുകൊണ്ടാണ് നമുക്കത് പ്രോപ്പർലി നമുക്കൊരു വിഡ്ത്തും ഹൈറ്റും അതിനും കിട്ടിയത്. ഈ ട്യൂട്ടോറിയൽ കൂടെ നിങ്ങൾക്ക് ഇൻലൈനും ബ്ലോക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിതെല്ലാം ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്തിട്ട് ഓരോ ഡിവും സ്പാൻ ടാഗും പാരഗ്രാഫ് ടാഗ് ഇട്ടിട്ട് ഓരോന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കൂടുതലും എക്സാമിൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ നോളജ് ഇതിൽ കൂടുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇത്രയും മതി. ഇനി അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് ഇതിൽ കൂടുതലും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.